you're watching Annie's Kitchen with Annie. ഇന്നും കൂട ഞാൻ ഒരു കാര്യം പറയാം. എല്ലാ പ്രാവശ്യവും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയും വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആണെന്ന്. അങ്ങനെ ഇപ്പൊ വിചാരിക്കണ്ട, ഞാൻ ഇന്ന് വെജിറ്റേറിയൻ തന്നെ ചെയ്യുന്ന. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം കൂടെ പനീർ ഒന്ന് പരീക്ഷിച്ചേ പറ്റൂ. എന്നാലും ഈ ഒരു പനീർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, വെജിറ്റബിൾസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ ചെയ്യുന്ന എന്നും പറഞ്ഞ് നമ്മുടെ മുരിങ്ങയ്ക്ക പടവലങ്ങ വെള്ളരിക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്. കോളിഫ്ലവർ നല്ലതാ, ഉരുളക്കിഴങ്ങ് ബേബി പൊട്ടറ്റോസ് നല്ലതാ, കോൺ നല്ലതാ, പിന്നെ ടോഫു നല്ലതാ, മഷ്റൂംസ് നല്ലതാ, എത്ര വെജിറ്റബിൾസിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഈ കറി ഗ്രേവി ഇത് തന്നെ മതിയാവും. പനീറിന് പരം ഈ സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷായില്ലേ. അപ്പം ഇപ്രാവശ്യവും കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന പനീർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതിനകത്ത് മഷ്റൂം ഇട്ടാലും നല്ല ടേസ്റ്റ്. ഇതെന്ത് ചെയ്താലും പനീർ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ മഷ്റൂം ആയാലും ടോഫു ആയാലും കോളിഫ്ലവർ ആയാലും ഏത് വെജിറ്റബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ബേബി പൊട്ടറ്റ് ഈവൻ ബേബി പൊട്ടറ്റോസ് വരെ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അത് സെയിം ടേസ്റ്റ് തന്നെ വരും. പനീർ തന്നെ വേണമെന്നൊന്നും ഇല്ല. ഇതിന് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് എന്നൊക്കെ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിക്കോ. ഇത് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾ ഓയിലാണ്, പിന്നെ കുറച്ച് പനീർ, കുറച്ച് സവാള, വെളുത്തുള്ളി, ടൊമാറ്റോ, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഇച്ചിരി ബട്ടർ. ഇത് ഉലുവയുടെ ഇലയാണ്. ഇത് ഇച്ചിരി ഇട്ടാൽ മതി. ഒത്തിരി ഇട്ടാൽ ചിലപ്പോൾ അതിൽ കഴിക്കും. എന്നാൽ ആ ഒരു ഉലുവയുടെ ഇലയുടെ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചച്ചീരയില്ലേ അത് ഇട്ടേച്ചാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല. ഇത് കസൂരി മേത്തി, അതായത് ഉലുവ ചീര ഡ്രൈ ആക്കി എടുത്തേക്കുന്നു. ഇച്ചിരി തേങ്ങാപ്പാല്, ഇച്ചിരി ഉപ്പ്. ആദ്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അത് ഇച്ചിരി കട്ടിയായിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇച്ചിരി ഫ്രോസൺ ആയിരിക്കും. ഇത് എന്നാ ആണേലും നമ്മൾ പനീർ സോഫ്റ്റ് ആക്കി ഇതിനകത്ത് ഇടുവാണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ അതങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പനീറാണ് കിട്ടുന്നതെങ്കിൽ പനീർ ബുർജി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഒരു കറി ചെയ്യുമ്പോൾ ഓൾവേസ് ഒരു സേഫ് സൈഡ് എന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കുന്ന പനീറായാലും വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഒത്തിരി നമ്മളൊന്ന് എന്താ പറയുക ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. ഈവൻ ഇങ്ങനെ ഹോൾ എണ്ണയിലിട്ടേച്ച് അങ്ങനെ വറുത്തെടുക്കാനല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്നത് എപ്പോഴും നല്ല. അപ്പോൾ ആ സോളിഡ് പീസസ് ആയിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും, പൊടിഞ്ഞു പോവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ പനീർ ക്യൂബ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ, ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഫ്രൈയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി കൂടെ ഷാലോ അല്ല എന്ന ഡീപ്പ് ഫ്രൈയും അല്ല, ആ ഒരു പരുവത്തിന് ഒരു ഇച്ചിരി അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കണേ. ഇത് ശകലം കോൺഫ്ലവറിലിട്ടേച്ച് ഇച്ചിരി വറുത്തെടുത്താലും നല്ലതാ. അതൊരു സേഫ് സൈഡാണ്. അതിനൊരു കട്ടി ഒരുപാട് ഇങ്ങനെ ഏത്തക്കാപ്പം പോലെ പൂഞ്ഞെടുത്തേക്കരുത്, അതിനൊരു ചെറുതായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡസ്റ്റ് ചെയ്താലും മതി. ഡസ്റ്റ് ചെയ്തേച്ച് ഇതൊന്ന് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കട്ടി കിട്ടും. അതല്ല തന്നെ ഇങ്ങനെ ഇത് ഓൾ എലോൺ ആയിട്ട് വറുക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി ക്ഷമയോടുകൂടി തന്നെ ഇത് വറുത്തെടുക്കണം. ഷാലോ ഫ്രൈ അല്ല, എന്നാൽ ഡീപ്പ് ഫ്രൈയും അല്ല, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മാതിരി. ഫ്രോസൺ ആണെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ ആ ഫ്രോസൺ ആയിരിക്കും അതിനകത്ത് ഒരു ഇച്ചിരി എന്താ പറയുക വെള്ളം കാണുമല്ലേ, ആ വെള്ളം മുഴുവനൊന്ന് ഈ പറ്റിയേച്ച് മാത്രമേ ഇത് വറുത്ത് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനിയിപ്പോൾ എന്നാ പറയുക ചട്ട് കിട്ടേച്ച് നടക്കുവാന്നേലും ഇതെല്ലാം പൊടിഞ്ഞു പോകും. ആ വെള്ളം ഫുൾ പോയേച്ച് അത് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ മാത്രമേ അതിനെ മറിച്ചിടാവുള്ളേ. പനീർ ഷാലോ ഫ്രൈ അല്ല, എന്നാൽ കുറച്ച് മൂത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയേച്ച് ഇത്രയും എണ്ണ വേണ്ട നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട്. അപ്പം അതും കുറച്ച് മാറ്റിയേച്ച് വേണം ഉള്ളി വഴറ്റാനിടാൻ. ഇനി ഇച്ചിരി
ഇച്ചിരി എണ്ണക്കകത്തോട്ട് കുറച്ച് സവാള, ഒരുപാട് സവാള അല്ല, ഒരു എന്നാ പറയുക, ഒരു മുഴുത്തതാണെങ്കിൽ ഒന്ന് മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം. നമ്മളെ പനീർ വറുത്തേക്കുന്ന എണ്ണയിലോട്ട് തന്നെ മതി. പക്ഷെ അത്രയും എണ്ണ വേണ്ട, കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മതി. ഉള്ളി അങ്ങനെ വഴറ്റി 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 ബ്രൗൺ ആക്കാനല്ല, അതൊന്നൊരു ഇച്ചിരി ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പക്ഷേ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. ഇത് ശരിക്കും ഒരു വെളുത്തുള്ളി കൂടുതൽ ചേരുന്ന ഒരു കറിയാണ്. വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒരു റോ ടേസ്റ്റ് മാറണം എന്നേ ഉള്ളൂ. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകണ്ട, അതിന് വേണ്ടി ഒരു ഇച്ചിരി ഉപ്പിടുക, പെട്ടെന്നാവേ. ശരിക്കും വൺസ് നമ്മൾ പനീറിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്കി വെജിറ്റബിൾസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ പനീറിനെ കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പനീറോടും ഈക്വൽ ടേസ്റ്റ് വരുന്ന ടോഫുവിനാണ്. ടോഫു ആണെങ്കിലും ഈ പറഞ്ഞാൽ പനീറിൻ്റെ അത്രയും കട്ടിയില്ല, അതിന് കുറച്ച് സോഫ്റ്റാണ്. അത് അതുകൊണ്ട് സോഫ്റ്റ് ആവുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനെ കുറച്ചുകൂടെ ഒരു എന്നാ പറയുക, കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്തെടുത്താലേ അത് കുറച്ച് തിക്ക് ആവത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിന് ഡസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഹാർഡാണ്. പനീർ എങ്ങനെ വറുത്തെടുക്കുന്നോ അത് കോൺഫ്ലവറിൽ മുക്കിയെടുക്കുമ്പോൾ ടോഫ് വറുത്തെടുക്കുമ്പോഴുള്ള ആ ഒരു കട്ടിയാണു അങ്ങനെ വരുന്നത്. അപ്പം ടോഫു ഇസ് ടു സോഫ്റ്റ്, അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. ടോഫുലാ ചെയ്യുന്നതെങ്കിൽ പിന്നെ ബേബി പൊട്ടറ്റോസ് ഒക്കെ ആണെങ്കിൽ പൊട്ടറ്റോസ് എടുക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ബട്ടറിലൊന്ന് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എണ്ണയെക്കാട്ടിലും വെജിറ്റബിൾസ് എപ്പോഴും ബട്ടറിൽ സൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എണ്ണയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാം. വെജിറ്റബിൾസ് എൻ്റെ അഭിപ്രായത്തിൽ ബട്ടർ ഇസ് ദി ബെസ്റ്റ്. ഉള്ളി ഒരു ഇച്ചിരി ട്രാൻസ്ലൂസൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, മതിയാവും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങ് മൂത്ത് പോവുക. പിന്നെ ബിരിയാണിക്കൊക്കെ വറക്കുന്ന കൂട്ട് എത്തിയില്ലേലും അതിനോളം എത്തും, ആ ഒരു ഒരു മണം വരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ, പച്ചമുളക് എരിവ് അനുസരിച്ച്. ഇതിനകത്ത് ശരിക്കും എരിവ് എന്ന് പറയുന്നതും പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളക് എങ്ങനെയാ വെച്ചാൽ അരക്കണം. ഇതിപ്പോൾ എന്തായാലും ഞാൻ വഴറ്റി വെച്ചാൽ അതൊന്ന് അരക്കേണ്ട സാധനമാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് എടുത്ത് അരക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് ചേർത്തേക്കുന്ന ഉള്ളി ഓൾമോസ്റ്റ് ഒരു ഹാഫോളം വെന്ത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ചേർത്തേക്കുന്ന ടൊമാറ്റോയും പച്ചമുളകിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് മാറണം. മാറിയിട്ട് എന്നാ പറയുക, ടൂ മച്ച് അങ്ങ് മാഷ് ആവണ്ട, കുറച്ച് നായച്ചാൽ മതി. ആയിട്ട് അത് നല്ലോണം ആറിയേച്ച് വേണം മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിക്കാൻ. അപ്പോൾ ഒരു ഇച്ചിരി സമയം മതി. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അനീസ് കിച്ചൺ. ഞാൻ ആ വഴറ്റി നല്ലോണം എടുത്തത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതവിടെ ഇരിക്കട്ടെ, ഇതിനകത്തോട്ട് 1, 2, 3 ക്യൂബ്സ് ഓഫ് ബട്ടർ. ഇത്രയും മതി. എന്നാലും ഒരു ബട്ടറിൻ്റെ ഒരു ഒരു ക്യൂബും കൂടെ കയറുമ്പോഴത്തേക്കാണ് ഇച്ചിരി ഒരു എന്നാ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവൂടെ. ഇതിനകത്തോട്ട് ഈ ഉലുവ ചീരയുടെ ഇല, ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റിയില്ലേ, അതായത് ഉള്ളി വെളുത്തുള്ളി ടൊമാറ്റോ ഇത് പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയില്ലേ, അതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ചീര ആ കറിയിൽ അങ്ങനെ കാണണം, എന്നാലേ അതിനുള്ളൊരു ഒരു പച്ചയുടെ ഇത് വേണ്ടേ, എന്നാലേ അത് പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ബേസിക്കലി ഒരു ഇച്ചിരി കയ്പുണ്ട്. അപ്പം ആ കയ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ അരപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നല്ല ഫ്ലേവർ അത് വരുന്നത്. പിന്നെ ഈ ഉലുവ ചീരയുടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പച്ചച്ചീര ഉപയോഗിക്കാം, ചുമന്ന ചീര എന്തായാലും വേണ്ട, സ്പിനാച്ച് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ വഴറ്റിയ സമയത്ത് വഴറ്റി വെച്ച് ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇത് സെക്കൻഡ്ലി വഴറ്റിയാൽ മതി. അപ്പം നമ്മൾ ഈ ഗ്രേവി ഒഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു പച്ച നിറം കാണും, അത് കാണാൻ നല്ലതാണ്. ഇതൊരു ഇച്ചിരി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി,
ഒരു ഇച്ചിരി ഗരം മസാല, അന്നേച്ച് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്. ഇനി ഈ പേസ്റ്റ് ചേർത്തേച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന ബട്ടർ തെളിഞ്ഞു വരണം. തെളിഞ്ഞു വരാതെ നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിക്കല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ ബേസിക്കലി നമ്മൾ എല്ലാവരും എല്ലാം കൂടെ, അതായത് നമ്മൾ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ഇച്ചിരി എന്നാ ഒരുപാട് നമ്മൾ അങ്ങ് വേവിച്ചിട്ടില്ല, ഒരു ഇച്ചിരി വേവിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് എന്തായാലും ഇതിനകത്ത് കാണും. പിന്നെ ആ ഉലുവാശീരയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി കയ്പുണ്ട്. അപ്പൊ ആ കയ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ പേസ്റ്റിൻ്റെ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറത്തുള്ളൂ, ആ കയ്പൊക്കെ മാറത്തുള്ളേ. പിന്നെ ഈ പേസ്റ്റിനകത്താണ് പച്ചമുളക് ഇട്ടേക്കുന്നത്. സപ്പോസ് ആർക്കെങ്കിലും ഒരു ഇച്ചിരി എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേച്ചാലും മതി. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മൂപ്പിച്ചേച്ച്, പച്ചമുളക് ഒന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ. അല്ലാതെ പച്ചയ്ക്ക് നമ്മളൊന്ന് ചതച്ചേച്ചിൻ്റെ കൂട്ടത്തിൽ വഴട്ടാന്ന് വിചാരിച്ചാൽ ഒക്കെയല്ല. കാര്യം എന്നാന്നോ, പച്ചമുളകിനും ഈ പറഞ്ഞ പോലെ ഒരു എന്നാ പറയുക, ഒരു എരിവ് പോലെ ഒരു സാധനമല്ല. നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു ഗ്യാസ് എഫക്റ്റ്, ആ ഒരു എഫക്റ്റ് കറിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കും. ആ പച്ചമുളകിൻ്റെ റോ ടേസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കും. പക്ഷെ ആലോചിക്കും ഇതിനകത്ത് ഇടുമ്പോൾ അത് വേവുമല്ലേന്ന്. പക്ഷെ അല്ല കേട്ടോ, അങ്ങനെയല്ല, അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മൂപ്പിച്ചിടുമ്പോഴും അല്ലാതെ പച്ചയ്ക്ക് ഇതിനകത്തോട്ട് ഇടുമ്പോഴും. അതുകൊണ്ട് ഇടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് മൂപ്പിച്ചേച്ചിടുന്നതാണ് കുറച്ചുകൂടെ നല്ല. ഇതൊരിച്ചിരി എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്നാ പറയുക, അലുവ ഒക്കെ ഇളക്കുമ്പോഴത്തേന് ഇങ്ങനെ ബബിൾസ് വന്ന് പൊട്ടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാണ് ഇത് പൊട്ടുന്നത്. അതുകൊണ്ട് ഇച്ചിരി കൈ ശ്രദ്ധിച്ചോണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു മണം വരാനായിട്ട് മാത്രം ഞാനൊരു ഡ്രൈഡ് കസൂരി മേത്തി ചേർക്കുക. ഇതിനകത്തോട്ട് കുറച്ച് നല്ലതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നിറച്ചൊഴിക്കുക. ഇപ്പം ചപ്പാത്തിയിലൂടെയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ചേക്കണേ. ഇപ്പം എന്തായാലും ഞാൻ ഈ ഫുള്ള് ഒഴിക്കാം. ഇതൊരു ഒരു തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ക്രീം ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ എപ്പോഴും എപ്പോഴും ഒരു എന്നാ പറയുക, കലോറി കൂടുതലും റിച്ചും ഫുഡായിട്ട് നമ്മൾ എപ്പോഴും റെസിപ്പിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ആർക്കും ഒന്നും ഉണ്ടാക്കാൻ മേല എന്ന് പറയുവേ. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ തേങ്ങാപ്പാൽ അതുകൊണ്ടാണ് ചേർത്തത്. ക്രീമാണ് ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്യാൻ പറയുന്നത്. ക്രീം ചേർക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നത് പനീർ ഇതിനകത്തോട്ട് ഇടുക. കറിയിൽ നമ്മൾ നേരത്തെ ഞാൻ ആ അരയ്ക്കാൻ നേരത്തെ നമ്മൾ വഴറ്റിയ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉലുവാച്ചീര വഴറ്റിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇനി ഇടണ്ട. ഒന്ന് നമുക്ക് ആ വറ്റിയേച്ചേ എന്നാ പരുവെന്ന് നോക്കിയേച്ച് ആ ഏറ്റക്കുറച്ചിൽ ചേർത്തേച്ചാൽ മതി. അതിന് മുമ്പേ നമ്മൾ ചേർക്കുവാണെങ്കിൽ സപ്പോസ് ഇപ്പം ചേർത്ത ബട്ടർ പോലും ഇച്ചിരി ഉപ്പുള്ള കൂട്ടത്തില്ല, അന്നേരം ഇറ്റ്സ് ഓൺ അൺസോൾട്ടഡ് അല്ല. അപ്പം എന്തായാലും അതിനും ഉപ്പുണ്ട്. അപ്പം എല്ലാത്തിനും ഉപ്പാകുമ്പോഴത്തേനും നമുക്ക് ഈ പനീറിലൊന്നും ഒത്തിരി ഒന്നും പിടിക്കുകയല്ല ഉപ്പും പുളിയൊന്നും. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ പിന്നെ കറിയിൽ ചേർക്കാൻ. ഇപ്പം ഞാൻ മാക്സിമം ഒരു 1 cup ഓഫ് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അത് പോരാ എന്ന് തോന്നുവാന്ന് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുക. അതല്ല, ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ ഫസ്റ്റ് എന്നാ ചെയ്യണം, ഹാഫ് ക്രീം ചേർത്തിട്ട് ഹാഫ് വെള്ളവും കൂടെ ചേർത്ത് വേണം പനീർ വേവിക്കാനായിട്ട്. എന്ത് പനീറാ ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ ആ ഗ്രേവി എല്ലാം കൂടെ പനീറിനകത്തോട്ട് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് വാട്ടറും ഹാഫ് ക്രീമും ചേർക്കുക. പിന്നെ വാങ്ങാറാകുമ്പോഴത്തേക്ക് ബാക്കി ക്രീമും കൂടെ ചേർത്ത് വാങ്ങിയേച്ചാൽ മതി. പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുമ്പം ആദ്യമേ തേങ്ങാപ്പാൽ ചേർക്കുക. ചേർത്ത് ആ തിളച്ച് ആ പനീറുമായിട്ട് നല്ലതായിട്ട് ചേരുമ്പോഴാണ് അതിന് കുറച്ച് നല്ല ടേസ്റ്റ് വരുന്നത്. ആ ഉലുവാച്ചീരയുടെ ഒക്കെ ഒരു കയ്പ്പും എല്ലാം മാറുവേ. പിന്നെ വാങ്ങാൻ നേരം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വാങ്ങാൻ നേരം മാത്രം ഒരു 2 scoops ഓഫ് ബട്ടർ ഇട്ടേച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാം ഈ പറഞ്ഞ പോലെ പൂരിയിലൂടെയും ചപ്പാത്തിയിലൂടെയും നാണിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ്. അല്ലാതെ
ഇടിയപ്പത്തിനൂടെയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ മേലെ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ചപ്പാത്തിയിലൂടെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി അതല്ല, ഇടിയപ്പമാണ് ഏറ്റവും നമുക്ക് ഇഷ്ടമെങ്കിൽ അതിൻ്റെ കഴിക്കാം, നോ പ്രോബ്ലം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് ഏതിൻ്റെ കൂടെ കൊടുക്കണമെന്ന്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, എന്നറിയോ, നമ്മളൊരു കറി സെർവ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ കോമ്പിനേഷനാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാര്യം എന്നെ ഒരു ഫ്രൈഡ് റൈസിന് ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ചിക്കൻ ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻസ് കൂടുതൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കറിയായാലും ഡിഷായാലും ഏതായാലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും കിട്ടുകയല്ല. നമ്മൾ കോമ്പിനേഷൻസ് എപ്പോഴും ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ ഞാൻ ഇതിനൊരു കോമ്പിനേഷൻ എന്നാ ചെയ്യാൻ പറ്റും, ഈ ഒത്തിരി സമയം കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കട്ടെ. അടുക്കള ഒന്ന് വൃത്തിയാക്കട്ടെ. ഒരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ അവിടെ ചപ്പാത്തി അന്ന് ചെയ്തു വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ എളുപ്പം എല്ലാവർക്കും കൊടുക്കാൻ ചപ്പാത്തിയാണ് ഏറ്റവും നല്ല എളുപ്പം. കാര്യം എന്താണെന്നറിയുമോ, മറ്റേതൊക്കെ ഭയങ്കര മെനക്കേടാതെ ഉള്ള കാര്യം പറയാലോ. കറിയും എല്ലാം കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ എന്നാ പാടാ. ഒരു വീട്ടമ്മ എല്ലാം കൂടെ ചെയ്യുമ്പോൾ എല്ലാ ജോലിയും കൂടെ തരുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്ട്രേറ്റഡ് ആവും. പിന്നെ അന്നേ പിള്ളേരോടൊക്കെ അങ്ങ് അരിശ്യമാവും. എന്നാത്തിനാ വീട്ടിനകത്ത് ചുമ്മാ അങ്ങ് ദേഷ്യവും അരിശ്യവും അല്ലേ? എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് കല്ലിൽ നിന്ന് അങ്ങനെ ചുട്ടു പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ചപ്പാത്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പനീറിന് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രീം ഉപയോഗിച്ചിട്ടാണ് പനീർ ചെയ്തേക്കുന്നത്. ഇതിന് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതുവരെ നമ്മൾ എന്താ പറയുക, ഉലുവാച്ചീര ഇട്ടേച്ച പനീർ കറി വെച്ചിട്ടില്ല. ഉലുവായ്ക്ക് അതിൻ്റേതായ മെഡിസിൻ വാല്യൂ ഉണ്ട്. അപ്പം ഒരുപാട് എന്താ പറയുക, മെഡിസിനൽ വാല്യൂ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ചെയ്തേക്കുന്നത്. എന്നും പറഞ്ഞാൽ കുലുവയുടെ എന്താ പറയുക, കയ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ്. നമസ്തേ ചേച്ചി. ഹലോ, എന്താണ് വിശേഷം? എല്ലാം പറഞ്ഞു തീർക്കല്ലേ, കുറച്ചൊക്കെ ഞങ്ങളോട് പറയാം. അല്ല, എന്നാന്നറിയാം, ആദ്യം ഞാൻ ചേച്ചിയോട് വിശേഷം ചോദിക്കട്ടെ. ഇവിടെ ഒരിക്കൽ വന്നു പോയതല്ലേ, അന്നേരം പിന്നെ ഈ വഴിക്ക് ഒന്നും കണ്ടുപോലൂല. ഞാൻ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് വരാത്തേ എന്നും പറയരുത്. ചേച്ചി അമ്മ ഈ അടുക്കള കേറി വന്നേച്ച് എന്നാ ഉണ്ട് വിശേഷം മോളെ ഒന്ന് ചോദിച്ചു പറഞ്ഞേച്ച് പോണ്ട ഒരു രീതിയില്ലേ? ആ ശരി, ഇനി തൊട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വരും. സന്തോഷം. എന്നാ അമൃത കുടുംബത്തിൽ വരും അങ്ങനെ ഞാൻ വിചാരിച്ചു. ആ സത്യം, ആ സീരിയലിലൂടെ ചേച്ചി ഇപ്പൊ ആഴ്ച ഒരിക്കൽ എല്ലാവരുടെ വീട്ടിലും സീരിയലിലൂടെ ആഴ്ചയിൽ ഒരിക്കലല്ല, എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാവരും വരും. ശനിയാഴ്ചയും ഞായറാഴ്ചയും കയറരുതേ. അന്ന് ഞാൻ വരും. അതായത് അന്ന് ഞങ്ങൾ തമ്മിൽ പരദൂഷണം പറയേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കേറ്റുകയല്ല. അപ്പൊ ഞാൻ തന്നെ ഇവിടെ നിൽക്കും എന്റെ ആൾക്കാരുമായിട്ട്. ഞങ്ങൾ വരും. ഞങ്ങൾ ഇച്ചിരി കുറ്റം കുറവൊക്കെ പറയാനോ? അല്ല, ആ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാം, ഇവിടെ വരാം ഒന്ന്. അല്ല, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയാം. പക്ഷെ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ചേച്ചി ഒരു കാര്യം, ചേച്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെ ഞങ്ങളെയൊക്കെ അന്വേഷിച്ച് വന്നോളാം. അത് വരാം. ഇതാണല്ലോ ചേച്ചി കൂടെ നീങ്ങി ഞങ്ങളുടെ പുതിയ ഗസ്റ്റിനെ ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തേ. നമസ്തേ. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വൈജയന്തിനെ എന്നാ പരിചയപ്പെടുത്താനാ അല്ലേ? എന്നെക്കാട്ടിലും മുന്നേ എന്റെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതും പോയിട്ട് പുതിയൊരു ലേബൽ ഉണ്ട് ഇപ്പൊ വൈജയന്തിക്ക്. അതായത് എഴുത്തുകാരിയാണ്, സംവിധായികയാണ്. അതിൻ്റെതായ ഒരു മെച്യൂറിറ്റി ആ ഫേസിലുണ്ട്, അതിൻ്റെതായ ഒരു ബലം പിടുത്തം ഉണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ക്യാരക്ടർ എന്നുള്ളത് എനിക്കറിയാം. ഇല്ല, ഇതൊന്നുമല്ല ക്യാരക്ടർ. പക്ഷെ ഇതിനെക്കാട്ടിലും ഒക്കെ എനിക്ക് വൈജയന്തിയെ പറ്റി പറയാനുള്ളത് ഒരു സീരിയസ് കാര്യമാണ്. എന്നാന്നോ, നമ്മുടെ വിദ്യാമ്മയില്ലേ, വിദ്യാമ്മയുടെ ഒരു ഫൗണ്ടേഷൻ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അവര് വൈജയന്തി അഞ്ചിതയും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്, വിദ്യാമേനെ ഓർക്കാൻ. നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ ഒന്നും അധികം നമ്മൾ ഓർക്കാറില്ല നമ്മുടെ നിത്യജീവിതത്തിൽ. പക്ഷെ ഇവർ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിനൊരു ഫൗണ്ടേഷൻ കൊടുത്ത് കുറെ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് അല്ലെ, കലാ കേന്ദ്രത്തിൽ അഞ്ചിതയാണ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഒരു ഹാറ്റ്സ് ഓഫ് ടു യു. അഞ്ചിതയ്ക്കാണ് നമ്മൾ അതിന് നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഇങ്ങോട്ട് നീങ്ങിയ വേറൊരാളാണ് ഇപ്പോൾ ഉണ്ട്. ഇദ്ദേഹം എന്റെ സ്കൂളില് ജൂനിയർ ആയിരുന്നു, ഞാൻ സീനിയർ ആയിരുന്നു അല്ലേടോ? അതെ അതെ, ഞങ്ങളുടെ ബാൻഡ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അങ്ങനെയാണ് ആനി ചേച്ചി എനിക്ക് കണ്ടിട്ടുള്ള ഒരു രൂപം. ഇപ്പൊ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, അതിന് വലിയ മാറ്റമൊന്നുമില്ല. രൂപത്തിന് മാത്രം മാറ്റം വന്നില്ല, സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. സ്വഭാവം ഇനി എനിക്ക് എത്ര ദൈവം ആയുസ് തന്നിട്ടുണ്ടോ അതുവരെ ഇങ്ങനെ കലവില കലവില വർത്തമാനം പറയാനേ. അങ്ങനെ കേൾക്കുന്നതാണ് ഞങ്ങൾക്കും ഇഷ്ടം. ആണല്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ തമ്പുരാനെ. പിന്നെ ഈ പറഞ്ഞ പോലെ സീനിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഈ പറഞ്ഞ പോലെ ആകാശദൂത എന്നൊരു സിനിമയിൽ എനിക്കൊന്ന് ആ സിനിമ കണ്ടേക്കുന്ന ഒറ്റ മനുഷ്യൻ പോലും കരയാതെ ഇരുന്നിട്ടില്ല. അല്ലേ, ഒരു മൂന്ന് അത് എന്താ പറയാ, ഓരോ പ്രാവശ്യം അല്ലെ, ഒരു 10 പ്രാവശ്യം നമ്മൾ ആ സിനിമ കണ്ടോട്ടെ,
എന്നാ പോലും ആ പത്താമത്തെ പ്രാവശ്യം നമ്മൾ കരയും. കരയോ? ഉറപ്പല്ലേ? ആരും കാണാതിരിക്കാൻ പറ്റില്ലേ? ഉറപ്പ്. പത്താമത്തെ പ്രാവശ്യം കരഞ്ഞു. കാര്യം ആ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും ഒരു ഡെപ്ത് ഉള്ള ഒരു ഫിലിം ആണ്. അത് ശരിക്കും ഒരു ഒരു കൺഗ്രാറ്റ്സ്, ഈവൻ ദോ ഇറ്റ് ഈസ് ടു ലേറ്റ്. പിന്നെ ഈ സീന ഇവിടെ വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ എന്താ പറയുക, ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം കാണിക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടുതന്നെയുണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ വിശേഷം അതാണ്. കാരണം നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. യോ, ഇത്രയും നേരം നിർത്തിയിട്ട് ഞാൻ ഒന്നും തന്നില്ല, അറ്റ്ലീസ്റ്റ് കുടിക്കാൻ പോലും ഒന്നും തന്നില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നും തന്നില്ല ചേച്ചി. കുറച്ച് നേരമായിട്ട് കാത്തിരിക്കണേ, എന്ത് അല്ല വർത്താനം പറഞ്ഞിട്ടല്ലേ നമ്മൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കത്തുള്ളൂ. പിന്നെ മര്യാദയുടെ ഭാഷയല്ലേ ആദ്യം തന്നേ. വർത്താനം പറഞ്ഞ തൊണ്ട ഉണങ്ങുമ്പോഴേ ഞാനല്ലേ ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ നീ എന്തെങ്കിലും കുടിച്ചോ ചോദിച്ചോ? ചോദിച്ചില്ല, ഞാൻ ചോദിച്ചു മേടിക്കുമല്ലേ. വിഷമം ചേച്ചി, പറഞ്ഞൊരു കാര്യമില്ല. ആദ്യം കുറച്ച് കുടിച്ചിട്ട് നമുക്ക് അവിടെ പോയിരുന്നു വർത്താനം പറയാം. അപ്പൊ നല്ല വെച്ചാ ശരിക്കും എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ബെഞ്ചിൽ കയറാൻ വേണ്ടിട്ട് ഒരാൾ നീങ്ങിക്കൊടുത്തിട്ട് കയറുന്നില്ലേ? എന്നിട്ട് ടീച്ചർ വരാൻ നോക്കിയിരിക്കുന്ന പോലെ ഞാൻ വരുമ്പോ ടീച്ചർ വന്നു എന്നുള്ള അവസ്ഥയല്ലേ ഇപ്പൊ ഇരിക്കുന്നുണ്ടോ തോന്നിയത്. പിന്നെ എന്നാണ്ട് വിശേഷം, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഒത്തിരി അറിഞ്ഞു. ഇനി ഞാൻ നേരത്തെ ഒരു പ്രേക്ഷകരോട് ഒരു സസ്പെൻസ് പറഞ്ഞായിരുന്നേ, അത് ഞാൻ പറയണോ നിങ്ങൾ പറയോ? ഇല്ല, അറിയത്തില്ലല്ലോ. അത് ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മയായ പുതിയ അമൃത ടിവിയിൽ പുതിയതായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സീരിയൽ, നമ്മുടെ സീരിയൽ ദേവാംഗന. അതാണ് സ്ത്രീകളെ ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്തതാണ്. ആ, എന്ന് വെച്ചാൽ ഇതിന്റെ മുഖ്യ ടെക്നീഷ്യന്മാരൊക്കെ സ്ത്രീകളാണ് കൂടുതലും വർക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നു. എല്ലാ പുരുഷന്മാരില്ല എന്നല്ല, അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. അവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റിയതും. നമ്മുടെ കഥയും അതുപോലെ തന്നെയാണ്, സ്ത്രീകളുടെ ഒരു സംഘടനയെ നമ്മുടെ കഥയിലൂടെ കടന്നു വരുന്നുണ്ട്. കുടുംബശ്രീ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കുടുംബശ്രീ ഈ കഥയിലൂടെ അറിയാതെ കടന്നു വന്ന് അതൊരു പശ്ചാത്തലമായി മാറുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ ഒരു വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതെടുക്കാൻ കാരണം? ഞാൻ ഒരുപാട് വർഷമായി ഈ സീരിയലും സിനിമയിലും ഇൻഡസ്ട്രി വന്നിട്ട്. അപ്പം എനിക്ക് നേരത്തെ തന്നെ ഡയറക്ഷനോടായിരുന്നു താല്പര്യം. പിന്നെ മോനുണ്ടായപ്പം ആക്ടിങ് നിർത്തി. അപ്പം അങ്ങനെ കൈരളിയിൽ പ്രോഗ്രാം ഡയറക്ടറായിട്ട് കയറി. അതിനുശേഷം വടക്കൻ സെൽഫിയിൽ അസിസ്റ്റ് ചെയ്തു. പിന്നെ ജയരാജ് സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അങ്ങനെ വന്നപ്പം നമ്മൾ ചാനലിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ടും. എല്ലായിടത്തും മാറി മാറിപ്പോയി ഓരോ പ്രപ്പോസൽ കൊടുക്കും, ഒന്നും ശരിയാവുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് പേര് അങ്ങനെ വർക്ക് ചെയ്തവരെ മേക്കപ്പിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും എല്ലാത്തിലും കാണുന്നുണ്ട്. ആർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഭയങ്കരമായ ഒരു എവിടേക്കും ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം ഞാൻ ഓർത്തു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നായിരുന്നു, ഇത് അമ്മയുടെ ചാനലാണല്ലോ അമൃത, അങ്ങനെ നമുക്ക് സമീപിച്ച് നോക്കാം എന്നും പറഞ്ഞ് നമ്മൾ സമീപിച്ചു. അവർക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നി, നമ്മളെ വിളിച്ചു. അമ്മയല്ലേ എത്ര ആയാലും മക്കൾ കഷ്ടപ്പെടുന്നതും അതിൻ്റെതായ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നാച്ചുറലി അമ്മ മാറോട് അടയ്ക്കും. അത് സത്യം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ, പക്ഷെ അതിനകത്തൊരു വലിയ ത്രെഡാണ്, വലിയൊരു കാര്യം, സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സ്ത്രീയുടെ പ്രശ്നം. പക്ഷെ അതൊരു കുഞ്ഞു ഫ്രെയിമിലേക്ക് ആക്കാനും മാത്രം എങ്ങനെ പറ്റി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു ഫ്രെയിമിന് പറ്റുന്ന രീതിയിൽ ആ കഥയെ നമ്മൾ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകൾ, നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരുടെ കഥകൾ തന്നെയാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീകളുടെ വിഷമങ്ങളും അവരുടെ അവലാദികളും, ഇപ്പോഴത്തെ ആനുകാലികമായിട്ട് മൊബൈലിനോടുള്ള കുട്ടികളുടെ അമിതമായ താല്പര്യവും അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും, അങ്ങനെ ഒരു മെസ്സേജും കൂടെ കൊടുത്തിട്ട് നമ്മൾ ചെറിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു ഈ സബ്ജക്റ്റിനെ. ഓക്കെ. അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞ ഇപ്പൊ പറഞ്ഞ മൊബൈലിന്റെ ഇത് കുട്ടികളുടെ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ട് അത് ആപത്തുകളിലേക്ക് മുന്നോട്ടി പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ മെയിൻ. പക്ഷെ ചേച്ചി, ആസ് എ സീനിയർ പേഴ്സൺ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കുട്ടികളെ ആദ്യം വഴക്ക് പറയുന്നതിന് മുമ്പ് ഒരു പാരന്റ്സിന് ഒരു അവയർനെസ് ആദ്യം കൊടുക്കണം. പിന്നെ തീർച്ചയായിട്ടും വേണം. ഇപ്പോഴും അതെ, ഞങ്ങളുടെ അടുത്തുള്ള എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അമ്മ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കുകയാണ്, അവന് പഠിപ്പിക്കുന്നില്ല.
അവൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാൽ മതിയോ എന്നെ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ തീർച്ചയായിട്ടും അമ്മമാർക്കും ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. അവരിൽ കൂടി വേണം കുട്ടികൾ കുറെയൊക്കെ മനസ്സിലാക്കാൻ. അല്ല ആദ്യമേ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഈ തലമുറയാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ തലമുറയിലാണ് ഈ മൊബൈലിന്റെ എനിക്ക് തോന്നുന്നു അതിപ്രസരം ഉണ്ടായതെന്ന് തോന്നുന്നു. സത്യം, ആ പറഞ്ഞത് വളരെ സത്യം. സീനയ്ക്ക് ഇപ്പൊ എത്ര മക്കളുണ്ട്? ആ രണ്ടുപേര്. രണ്ടുപേരെ എങ്ങനെ വളർത്തുന്നു അതൊന്ന് പറഞ്ഞു തന്നെ. മൊബൈൽ കൊടുത്തിട്ട് ഞാൻ വളർത്തുന്നില്ല. മൊബൈൽ ഉണ്ടോ? മൊബൈൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇതുപോലെ പലപ്പോഴും സംഭവിക്കുന്ന, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തിരക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ, മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ടി വി ഇട്ട് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ടി വി ഇടത്തില്ല, നമ്മൾ കയ്യിലിരിക്കുന്ന മൊബൈൽ പെട്ടെന്ന് കൊടുക്കും അവർക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം പ്രത്യേകിച്ച് നെറ്റൊക്കെ ഉള്ള ഫോണാണെങ്കിൽ കുട്ടികൾ അത് എന്താണ് നമുക്ക് എടുക്കുന്നതെന്ന് പോലും ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ അവർക്കറിയില്ല, അവർക്ക് ആക്സസ് ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുത്തി പോകും. അവർ ഈ ചിലപ്പോൾ ഈ കാർട്ടൂണാണ് ഈ കുത്തി പോകുന്നത്. അപ്പോൾ അത് പലപ്പോഴും അത് വേറൊരു അപകടത്തിലേക്ക് പോകാം. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വെർഷൻ, അത് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കാർട്ടൂൺ വീഡിയോ ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ കാണുള്ളൂ, എത്ര കുത്തിയാലും അതേ കാണുള്ളൂ. ഓക്കെ, അത് മുൻകൂട്ടി ഈ അമ്മ ഒരു കമ്പ് മുന്നേ എറിയുന്നതെന്ന് പറയുന്നതല്ല, അവിടെ വെച്ച് ലോക്കാണ്. പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ ആവണം എന്നില്ലല്ലോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ സിനിമയെ പോലെ അത്രേ ഉള്ളൂ എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇപ്പോഴുള്ള 3 വയസ്സായ ഒരു കൊച്ചു, അവർക്ക് എത്രയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നാലേ അവരത് എടുക്കാൻ അവർക്കറിയാം. ഇപ്പൊ പഠിച്ചുപോയി, മൊബൈലിൽ ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരെങ്കിലും വിളിച്ചാല് എടുക്കോ, അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഒന്ന് അയക്കാം, അതിനപ്പുറം എനിക്കറിയില്ല. ഇപ്പൊ ഒരു കുഞ്ഞിനെ കാണിക്കാതെ കണ്ടു കഴിഞ്ഞാല്, ഒരു 3 വയസ്സായ കൊച്ചു, അവൻ കാർട്ടൂൺ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുക്കുന്നു എന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് നമുക്ക് അറിഞ്ഞൂടാ. ആ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഇതെല്ലാം എടുക്കുന്നു. നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ കുട്ടികളുടെ നിന്നാ പഠിക്കുന്നത്. മോനെ ഈ ആപ്പ് എങ്ങനെ എടുക്കുന്നത്, ഈ ആപ്പ് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചിട്ട് നമ്മൾ അവരിൽ നിന്നും പഠിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മള് വളർന്ന ഒരു സാഹചര്യം അല്ല ഇപ്പം, ഒരുപാട് ഫോർവേഡ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കഥ ഇത് തന്നെ വേണം. വിജയന്ത് എഴുതുമ്പോ ഈ കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വിമൻ ഓറിയന്റഡ്, വിമനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെടുക്കാം, എനിക്കൊരു സീരിയലാക്കാം, അല്ലെങ്കിൽ അതൊരു മെസ്സേജ് പോലെ നമ്മുടെ നാട്ടുകാർക്ക് എത്തട്ടെ എന്ന് ഈ ഒരു സബ്ജക്ട് ചൂസ് ചെയ്ത്. അങ്ങനെ ഇന്ന സബ്ജക്ട് എടുക്കാം എന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നില്ല. നമ്മളിങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ചുറ്റിനുമുള്ള ചേച്ചിമാരും അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ കണ്ട ജീവിതങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. അപ്പം അതൊരു കഥയായിട്ട് കൊണ്ട് കൊടുത്തപ്പം എല്ലാവർക്കും അതിനെ ഒരു താല്പര്യം വന്നു. അതുകൊണ്ട് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായത്. ഇതിനകത്ത് ഈ മൊബൈൽ മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ കൊച്ചുകുട്ടികളെ, ഇപ്പം 3-4 വയസ്സുള്ള കുട്ടികളെ വരെ റേപ്പ് ചെയ്യപ്പെടുകയാണ്. അവരുടെ സൗന്ദര്യമോ അവരുടെ ആകാരപടുകോ ഒന്നുമല്ല കാരണം. മെലിഞ്ഞുണങ്ങിയ ഒരു പെൺകുട്ടിയാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. ഒരു സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികളൊക്കെയാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പം അതും നമ്മുടെ ഈ സബ്ജക്റ്റിൽ വന്നിട്ടുണ്ട്. വേറെയും ഒരു കാര്യം മാത്രമല്ല, 3-4 പേരിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. പിന്നെ സ്ത്രീകളെ എന്തുകൊണ്ട് പശ്ചാത്തലമാക്കിയെന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണ്ടേ? അത് പറയണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് സൊസൈറ്റിയിലേക്ക് എത്തട്ടെ. അതെ, സ്ത്രീകൾ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അവെയർ ഓഫ് ദാറ്റ് അല്ലേ? അതായത് നമ്മൾ അറിയിക്കുന്നു സൊസൈറ്റിയിലേക്ക്. സീനയുടെ ക്യാരക്ടർ എന്തതിനകത്ത്? ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഭാനുമതി എന്നൊരു കഥാപാത്രമാണ്. പാവപ്പെട്ട ഒരു വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ഭർത്താവ് മരിച്ച് ഒരു പെൺകുട്ടിയുണ്ട്. മോളുടെ വിഷയം എന്ന് പറയുന്നത് അവൾ സ്കൂളിൽ പോകുന്നു, അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കാണുന്നു, അവരെ പോലെ ഒന്നും ആവാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്കൂളുകളിൽ ഈ മൊബൈൽ കൊടുത്തു വിടുന്ന, എൻ്റെ കഥയാണ് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ മൊബൈൽ കാണുന്നു, അപ്പോൾ അവൾക്ക് ഈ ഏറ്റവും കൂടിയ ഈ ഐഫോണിൻ്റെ വേർഷൻ വേണം. വീട്ടു ജോലിക്ക് പോകുന്ന അമ്മയോടാണ് ഈ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താണ്, ഒരു നക്ഷത്രങ്ങളുടെ ലോകത്താണ് പുള്ളിക്കാരി ഇപ്പോൾ. പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഒന്നും, അവിടെ പോയിട്ട് അതിൻ്റെ ഒരു അയൽവക്കത്ത് പോലും അവൾ എത്തുന്നില്ല. അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഞങ്ങളുടെ കഥയിൽ നിഴലിക്കുന്നത് മുഴുവനും. അവിടുന്ന് അവൾ എങ്ങോ എനിക്ക് നഷ്ടപ്പെടുന്നു. ഭാനുമതി കുടുംബശ്രീയിലൊരംഗമാണ്. അപ്പോൾ ഈ ഭാനുമതി പല ആളുകളുമായിട്ട് മിംഗിൾ ആവുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ബാക്കി കഥാപാത്രങ്ങളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഥകളുണ്ട്.
അപ്പോൾ എങ്കിലും അവസാനം എല്ലാവരും മുന്നിട്ടിറങ്ങുന്നു. അത് അവിടെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നതിലുപരി കേരളത്തിലുടനീളം എന്താണ് വിസ്തരിച്ചു കിടക്കുന്നതല്ലേ ഇപ്പോൾ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശക്തി തന്നെയാണ്. അത് പല കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിന് തന്നെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അത്രത്തോളം വളർന്നിരിക്കുകയാണ് കുടുംബശ്രീ. അപ്പോൾ ഈ കുടുംബശ്രീ കൂട്ടായ്മയിലൂടെ ഈ കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. നമ്മളിവിടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇപ്പോൾ ഈ മൊബൈലിൻ്റെ ദുരുപയോഗം എന്നുള്ളത് പോലെ തന്നെ മൊബൈലിൻ്റെ നല്ല ഒരു ഉപയോഗ വശം അല്ലേ ചേച്ചി? അത് ഈ കുടുംബശ്രീയിൽ ഒരാൾ കേരളത്തിലുടനീളം ഉണ്ടല്ലോ കുടുംബശ്രീകൾ, അപ്പോൾ ആ കുടുംബശ്രീ യൂണിറ്റിൽ എല്ലാം ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ കണ്ടുപിടിച്ചൊക്കെ തരും. അവരുടെ ശക്തിയാണ് ഇന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ വൈജയന്തി ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നന്മയും തിന്മയും അല്ല, ഇതിനകത്ത് നല്ല കാര്യമുണ്ട് ഒരു വശം മാത്രമല്ല, അത് രണ്ടും പുള്ളിക്കാരി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളത് നോക്കിയപ്പം ഈ സംഘടനയിൽ കുക്കിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അവരതിലേക്ക് എത്താതെ അവരവരുടെ ആക്ടിവിറ്റീസിൽ മാത്രം ഇങ്ങനെ ആയി നിൽക്കുക, അല്ലാതെ ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ശരിക്കും ഇതൊരു സബ്ജക്ട് ചെയ്യുമ്പം ആരെങ്കിലുമായിട്ടൊരു ഇരുന്ന് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒക്കെയാണ് കഥ എഴുതുന്നത്. ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ നിന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അറിയാതെ കടന്നു വന്ന പ്രശ്നങ്ങളിൽ നിന്നും കഥ രൂപപ്പെട്ടതാണ്. അങ്ങനത്തെ വല്ല റിയൽ ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ടോ? ഉണ്ട്, റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ അത് ഒരു തുറന്നു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓ ശരി, അപ്പൊ അതുമൊക്കെ കൊറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും ഇത് നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഇതിപ്പോ കഥ കേൾക്കുമ്പോ തന്നെ എനിക്കും കാണാൻ തോന്നുന്നുണ്ട്, കാര്യം ഒരു സ്ത്രീയുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന അതും നമ്മുടെ ഈ പഴയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് അറിയാം, ഒരു സ്ത്രീയുടെ പ്രശ്നം ഒരു സ്ത്രീക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ വേറൊരു നമ്മളൊരു ആണിനോട് ചെന്ന് പറയുമ്പോൾ ഓ അത് ഇത്ര ഇത്ര അല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ആ ഒരു സീരിയസ്നെസ് അത്രയ്ക്ക് ഇത്രേ വരുള്ളൂ. പക്ഷേ ഒരു മകൾ എപ്പോഴും ചെന്ന് ഓടി ചെന്ന ഒരു അമ്മയോട് ഒരു ദുഃഖം പറയുമ്പോൾ മാത്രമേ ആ അമ്മ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഒരു ആശ്വാസവും എല്ലാം ഒരു അമ്മ തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ? ആ ഒരു ഇതും കൂടെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഈ അമ്മ എന്താ ഇതിനകത്ത് ചെയ്ത? ഈ അമ്മ ചെയ്യുന്നത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മറിയാമ്മ എന്നാണ്. ഒരു കുടിയനായ ഭർത്താവ്, ആ ഭർത്താവിൽ നിന്നുള്ള അടിയിടിയും ഉപദ്രവങ്ങളെല്ലാം സഹിയിട്ട് ഇത് കണ്ട് മനം മടുത്ത ഒരു മകനുണ്ടായിരുന്നു. അവൻ ഭാര്യയായിട്ട് വേറെ വീട്ടിൽ പോയി താമസിക്കുന്നു. അപ്പം ഈ ഭർത്താവിൽ നിന്നും എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന മക്കളാണ് ഇവരൊക്കെ. ഓക്കെ, വേറെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്? വേറെ ഇതിനകത്ത് അമൃത എന്ന് പറയുന്ന കുട്ടിയുണ്ട്, പിന്നെ ശ്രീകുട്ടി എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അവരുടെയൊക്കെ ഓരോരോ ജീവിത പശ്ചാത്തലങ്ങളാണ്, എല്ലാവരുടെയും സ്ട്രഗിളും നന്മകളും എല്ലാം ഉണ്ട്. സ്ട്രഗിളും മാത്രമല്ല, എല്ലാ രീതിയിലും അവർ. ശരിക്കും ഞാനിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ വൈജയന്തി, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഒരു സീരിയൽ ചെയ്യുമ്പോ ഇത്ര എപ്പിസോഡ്സിൽ നമ്മൾ കഥ പറഞ്ഞു നിർത്തണം? അതെ. അതോ വൈജയന്തി പറഞ്ഞ പോലെ ഇങ്ങനെ അല്ലല്ല പറഞ്ഞുകൊണ്ട് പോവാനുള്ള ഒരു കഥയാണോ? അതോ അങ്ങനെയും നമുക്ക് കൊണ്ടുപോകാം, കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കഥ എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ള സീരിയലിൻ്റെ ഒരു പ്രത്യേകതയും അങ്ങനെയാണല്ലോ, നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷേ നമ്മളോട് ഇത്ര എപ്പിസോഡേ ഈ കഥയേ ഉള്ളൂ ഈ സീരിയൽ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയും കഥ ചുരുക്കി എഴുതാൻ പറ്റും. അത് കുറച്ച് ചുരുങ്ങി ഇത് നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനെയാണോ? ഇത് നമ്മൾ 30 എപ്പിസോഡേ ഉള്ളെന്ന് നമ്മളോട് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് മാറ്ററും കറക്റ്റ് കണ്ടന്റും അതിനകത്ത് ഉണ്ടാവും. അതെ അല്ലേ? നമ്മൾ ശരിക്കും അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ 30 എപ്പിസോഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ആൾക്കാരിലേക്ക് എത്താനും മോർ ഈസി ആയിരിക്കും. ഇപ്പൊ വൈജയന്തി ശരിക്കും ഈ ഒരു സീരിയൽ തന്നെ 30 എപ്പിസോഡ്സ് മതി എന്ന് പറഞ്ഞു. ശരിക്കും വൈജയന്തി ഈ ഒരു സീരിയൽ ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് മേ ബി മാറ്റർ സീരീസ് ആണ്, അതൊരു വിമൻ ഓറിയന്റഡ് ആണ്, ഓക്കെ എല്ലാം ആണ്. പക്ഷേ ഒരു 30 എപ്പിസോഡ്സ് മതി എന്ന് പറഞ്ഞ് ചെയ്തത് ഒരു കമേഴ്ഷ്യൽ വൈസ് ആണോ അതോ ഒരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണോ ആസ് ഫാർ ആസ് ഇത് ചെയ്യണം? മെസ്സേജ് സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു 30 എപ്പിസോഡ് സീരിയലിന്റെ ഉദ്ദേശം. 30 എന്ന് പറഞ്ഞുകൊണ്ട് കൊമേഴ്ഷ്യൽ വൈസ് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേച്ചി പറഞ്ഞാൽ 1000 എപ്പിസോഡ് വരെ എത്തിക്കാം. പക്ഷെ ആസ് ഏർലി ആസ് പോസിബിൾ എല്ലാ വിമനും ആ ഒരു മെസ്സേജ് എത്തിക്കോട്ടെ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഓ ശരി, അപ്പൊ അത്രയും സീരിയസ് എന്തോ ഉണ്ട് ഇതിനകത്ത്, അപ്പൊ നമുക്ക് കണ്ടേ പറ്റത്തുള്ളൂ. സീരിയസ്ലി ആരും കണ്ടില്ലെങ്കിലും ഈ ഒരു സമയം നമുക്ക് റിമോട്ട് ആർക്കും കൊടുക്കരുത്, നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ. ബേസിക്കലി കേൾക്കുന്ന വൈജയന്തി, ഒരു സ്ത്രീ ഒരു ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും അതിൻ്റെതായ പ്രസറൈസേഷൻസും അതിൻ്റെതായ ഡെസ്പിറേഷനും ഒക്കെ ഉണ്ടാവും. ആരും എൻകറേജിങ് ഒരിടത്തു നിന്നും പ്രതീക്ഷിക്കരുത്, അൺലെസ് അവർ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇവരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരിടത്തു നിന്നും നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല,
ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവില്ല, ഒന്നുമില്ല. മാക്സിമം നമ്മളെ ഡിസ്കറേജ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് ഔട്ട് ആക്കാനേ ശ്രമിക്കും. അങ്ങനെ ഏറ്റവും വലിയൊരു കാര്യം ഡൗട്ട്ഫുൾ ആണ് ബാക്കിയുള്ളവര് നമ്മളിൽ. അതാണ് അതിനത്തെ ചെയ്യുന്നു, ഒരു സ്ത്രീ ചെയ്യുന്നു, അത് ചെയ്യാൻ പറ്റുമോ സീരിയലാണോ അത് ചോദിക്കുന്ന കാര്യം. എന്നോട് ചോദിച്ചതാ. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഇപ്പൊ ഒരു സീരിയൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അത് സ്ത്രീയാണോ ഡയറക്റ്റ് ചെയ്യുന്നേ? ആരാണ്? അത് ഇന്ന ആളാണ്, വൈജയന്തിയാണ്. നേരത്തെയൊക്കെ അഭിനയിക്കാൻ വന്ന ഈ പറയുന്നവർക്കൊക്കെ അറിയാം, വൈജയന്തിയോ വൈജയന്തി ഡയറക്റ്റ് ചെയ്യുന്നോ, അതിനൊക്കെ പറ്റുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടായി, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് വൈജയന്തി ചേച്ചിയെ ഒരു സ്ത്രീ രൂപത്തിൽ കാണുന്നത് ഇന്നാണ്. അല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ഒരുങ്ങി ഒരു ശരിക്കും ഞാൻ പറഞ്ഞതാ, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നമ്മുടെ ലൊക്കേഷനിൽ ആദ്യം പോകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയാണ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പെക്ടേഷനിൽ പോകും. അപ്പൊ ഞാൻ അവിടെ ചെന്ന അവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ ശരിക്കും ഒരു നമുക്കൊരു മെയിൽ ഡയറക്ടർ എങ്ങനെ ഇരിക്കും, അതുപോലെ വളരെ സീരിയസ് ആയിട്ട്, സീരിയസ് ആണെന്നുണ്ടെങ്കിലും വൈജയന്തി ചേച്ചിയുടെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം ഞാൻ കണ്ടത്. പുള്ളിക്കാരി ഈ ഞങ്ങളിപ്പോൾ ഏകദേശം 5 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അപ്പൊ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5 എപ്പിസോഡിന് ഒരു ദിവസം. പുള്ളിക്കാരി വളരെ ശാന്തമായിട്ടാണ്, അത് പുള്ളിക്കാരിക്ക് ഇത്രയും ഒരു പ്രഷർ ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാരിയുടെ മുഖത്തുമില്ല, പുള്ളിക്കാരിയുടെ പ്രവൃത്തിയിലും ഇല്ല. ഇത് കാരണം ചുറ്റുമുള്ള ഞങ്ങൾക്കും ഇല്ല ആ പ്രഷർ. ഞങ്ങൾ കളിക്കുന്നു, ചിരിക്കുന്നു, പക്ഷേ ആ ഒരു എന്താ പറയുക, ആ ഒരു കൂട്ടായ്മ, അതിനകത്ത് ഞങ്ങൾ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ടെക്നീഷ്യൻസ് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻസ് ആൺകുട്ടികളും ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരുടെയും ഒരു ഒരു എന്താ സപ്പോർട്ട് എന്ന് വെച്ചാൽ, പുള്ളിക്കാരി വേണമെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളാണ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈസി മെൻറ്റാലിറ്റിയിലെടുക്കാം. പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ല പുള്ളിക്കാരിക്ക് അവിടെ കൊടുക്കേണ്ടിയ ആ ഒരു റെസ്പെക്ട്. അത് പുള്ളിക്കാരിയുടെ, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ തന്നെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് എല്ലാവരും അവിടെ നിന്നതും, എല്ലാവരും അതിനെ അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെ കണ്ടതും. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജി പുള്ളിക്കാരിക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും അതുപോലെ നമ്മുടെ കൊച്ചു പിള്ളേർ വരെയും ഭയങ്കരമായിട്ട് നമ്മളോടൊപ്പം നിന്നായിരുന്നു വർക്ക് ചെയ്ത്. ലാസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടമൊക്കെ എല്ലാവരുടെയും. ചേച്ചി നല്ല എപ്പിസോഡൊക്കെ കിട്ടിയില്ലേ, എന്ത് പറ്റിയ, എന്തെങ്കിലും പ്രശ്നമായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ഞങ്ങൾ വിചാരിച്ച ആ ഒരു ടാർഗറ്റിലൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങ് വേറൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയവും നമുക്കില്ല. ഇത്രയും ഞാൻ അങ്ങനെ സീരിയൽ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം 60 മിനിറ്റ് ഡ്യൂറേഷൻ വേണം, നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ചിട്ടുള്ള ഇതാ. അങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ ചെയ്ത ഇതൊന്നും കിട്ടത്തില്ല എന്ന്. തലേ ദിവസം രാത്രി 11:30 കൂടെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, അപ്പം ഇങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതുവരെ ചെയ്തിട്ടില്ലായിരുന്നു, ഞാനൊരു എന്തോ ഒരു ദൈവ കടാക്ഷം. അപ്പം രാവിലെ നമ്മൾ ആ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാനേ സമയമില്ല. ഇതിനകത്താണ് ഫുൾ ടൈം, ഈ ഇത്രയും ദിവസം ഇതിനകത്ത് ഫുൾ ടൈം ഇങ്ങനെ ചിന്തിച്ചിട്ട് തീർന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അസോസിയേറ്റ് ആയിട്ട് ആരുടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് പ്രീതേട്ടൻ്റെ കൂടെയാണ്. പ്രീതേട്ടൻ്റെ കൂടെ ഒരുപാട് വർഷമായിട്ട് പ്രീതേട്ടനുമായിട്ട്, പ്രീതേട്ടൻ അസോസിയേറ്റ് ആയിട്ട് ഇരുന്നപ്പം മുതലേ എനിക്ക് നല്ല സുഹൃത്ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ എൻ്റെ ഹസ്ബൻഡ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഫിലിമിൽ. അപ്പൊ അങ്ങനെ മൊത്തം ഫീൽഡുമായിട്ട് എനിക്ക് ഇങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തും വർക്ക് ചെയ്തും. പിന്നെ പ്രീതേട്ടൻ്റെ കൂടെയാണ് ഒരു ഫിലിം ഞാൻ ആദ്യം വടക്കൻ സെൽഫിയിലാണ് വർക്ക് ചെയ്തത്. അത് സുഹൃത്തായതുകൊണ്ട് തന്നെ കയറ്റി നിർത്തിയതാണ് കേട്ടോ. പക്ഷെ അതിനുശേഷം ജയരാജ് സാറിൻ്റെ കൂടെയാണ് ശരിക്കും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി. അതെ അതെ, ജയരാജ് സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം സാറ് എല്ലാ സ്വാതന്ത്ര്യവും തരുമായിരുന്നു, നമുക്ക് എന്തും ചെയ്യാനും ചോദിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു. ഏത് പടത്തിൽ അസോസിയേറ്റ് ചെയ്ത? ഞാൻ ഇപ്പം വീരം ചെയ്തു, ഭയാനകം ചെയ്തു. അങ്ങനെ അപ്പൊ ശരിക്കും ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരാളുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നിന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, എല്ലാ രീതിയിലും ഒരു ലെൻസ് മാറുമ്പോൾ വരെയും സാറ് പറഞ്ഞുതരും ഇത് ഇന്നതിനാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ നിങ്ങക്ക് നല്ലൊരു ക്ലാസ് ആക്കുന്നത്. അപ്പൊ ഒരു ഡിനി ഡയറക്ട് ചെയ്യണമെങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ഇല്ല അവിടെ, എല്ലാം ക്ലിയർ ക്ലിയർ ക്ലിയർ. അത് നല്ലൊരു സാധനമല്ലേ ശരിക്കും? ഇപ്പൊ വൈജയന്തി പറയുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം, എല്ലാം മനസ്സിലാക്കി
അക്കാഡമിക്കിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ പ്രാക്ടിക്കൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതേപോലെ ശരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഒരു ഡയറക്ടർ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഹസ്ബൻഡാണെങ്കിലും രാവിലെ തന്നെ വിളിക്കും, നീ ഇത് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ എന്നൊക്കെ. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രീതറിനോടും ഹസ്ബൻഡിനോടും ഒക്കെ, അവരുടെ എല്ലാം ഒരു സഹകരണം വർക്കിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും, അപ്പം അഞ്ജിതയാണെങ്കിലും അഞ്ജിതയ്ക്ക് അഞ്ജിതയോട് ഒത്തിരി പേര് പറയുമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചായിരുന്നു ആദ്യം ഈ പ്രോജക്റ്റിന് മൂവ് ചെയ്തത്. പിന്നെ പല കാരണങ്ങളാൽ അഞ്ജിത വേറെ തിരക്കിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പം അഞ്ജിതയോട് എല്ലാവരും പറയുമായിരുന്നു, അഞ്ജിതയുടെ ഹസ്ബൻഡ് ഡയറക്ടറാണല്ലോ, അദ്ദേഹത്തിനോടും പറയുമായിരുന്നു ഈ പെൺകുട്ടിയെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയുമ്പം അഞ്ജിത എല്ലാവരോടും പറയും, ഇല്ല വൈജയന്തി അത് ചെയ്യും, വൈജയന്തി അത് ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ ചേട്ടൻ എന്താ ഫസ്റ്റ് അഭിപ്രായം പറഞ്ഞത്? ഫസ്റ്റ് ഡേ ഞങ്ങൾ വേറൊരു സബ്ജക്റ്റ് ഇതിനു മുമ്പ് പൈലറ്റ് ചെയ്തിരുന്നു. അപ്പം അന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു, ലൊക്കേഷനിൽ വന്നിരുന്നു. അപ്പം പുള്ളിക്ക് തലേദിവസമൊക്കെ ഭയങ്കര അതെന്നോട് പറയുന്നില്ല, രാവിലെ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ദൈവമേ എനിക്ക് ഇപ്പോഴാ സമാധാനമായത് കേട്ടോ. എന്നിട്ട് എന്നോട് പറയാ, തലേദിവസമൊക്കെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇവൾ എന്താണ്. ബാക്കി വർത്താനം കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോ നേരം തൊട്ട് ഞാൻ എന്നാ ഉണ്ടാക്കി വെച്ച് എന്നാ സീന നേരത്തെ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ സംശയല്ലേ, അത് വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണോ പ്രേക്ഷകരിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ പിന്നെ നമ്മളിനി ഇവരെ എന്താ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. നന്നായിട്ടുണ്ട്, ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇതാണ് കുടിച്ച വെള്ളം പകുതിക്ക് നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചതാന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന പഠിച്ചു. എന്നാ മനസ്സിലായേ, വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൈപ്പുണ്യം ഞങ്ങൾ രണ്ടുപേരൂടെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ പനീറാണ്. ആണോ? തേങ്ങാപ്പാലോ? യൂഷ്വലി ക്രീം ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പനീർ റെസിപ്പീസ് ചെയ്യുന്നത്. ഇത് തേങ്ങാപ്പാലാണ്. പിന്നെ നമ്മുടെ എന്നാ പറയാ, ഉലുവയുടെ ഇലയില്ലേ, അതും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടും ഉണ്ട്, എന്നാ ഭയങ്കരമായിട്ട് നമ്മള് വേറെ അലകളോ ഒന്നും ചേർക്കാതെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാൻ പനീർ, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളു. ആണോ? വാങ്ങിച്ച ഹോട്ടലിന്റെ പേര് പറയാ, കൈ ചെയ്യുമ്പോ പറയാം, ഫോൺ നമ്പർ തരാം. പിന്നെ എന്താ, രണ്ടുപേർക്കും തരാം, ചേച്ചി കൊടുക്കുന്നില്ല, ചേച്ചിനെ ഫുൾ സപ്പോർട്ടാ ചെയ്തത് അല്ലേ ചേച്ചി? രണ്ടുപേർക്കും നമ്പർ തരാം. ഞാനെങ്കിൽ ഞങ്ങള് ഞാനും ചേട്ടനും കൂടെ ആദ്യം ഇവിടെ വന്നാണ്. എന്തായാലും നല്ല അടദോശ, അടദോശയും നല്ല ചട്നിയും, അതും ചൂടോടെ, അത് ചൂടോടെ ചുട്ട് വന്നു. ഇതുപോലെ ഉണ്ടാക്കി വെച്ചില്ല ദോശയൊക്കെ എന്റെ ഹസ്ബൻഡും വീട്ടിലുണ്ടാക്കി തരും. ഹലോ, നിങ്ങളുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ അടദോശ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാ? പക്ഷെ ദോശയുടെ കഴിച്ചിട്ടുണ്ടോ? ദോശ അട മറച്ച് തിരിച്ചു വന്നിട്ടൊരു കാര്യമില്ല, അട്ട ദോശ പിന്നെ ആ നമ്പർ ഒന്ന് തരണേ, ഞങ്ങൾ വിളിക്കാം ദോശ അടയ്ക്ക്. അവിടെ ഇല്ല, ഞാൻ കഴിക്കാം. അതാ നല്ലത്, അതാ നല്ലത്, തുറക്കരുത്, വാ തുറക്കരുത്. ഇപ്പൊ എന്തായാലും ഈ തന്ന പനീർ നല്ലല്ലേ, നല്ല നല്ല നന്നായിട്ടുണ്ട്. കടയിൽ നിന്ന് വെച്ചാൽ തരാം നമ്പർ, ചേച്ചിക്ക് ഞാൻ നമ്പറൊന്നും തരികയില്ല. വേണ്ട, അല്ല ഞാൻ കൂടെ കൂടി ഇനി ഇവിടെ വന്നോളാം. ഈ അടുക്കള എപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വരാം,
സന്തോഷത്തോടെ വന്ന് വത്താനം പറഞ്ഞു ബഹളം വെച്ച് അവനവന്റെ വീട് പോലെ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിലാ സന്തോഷം, ഫോർമാലിറ്റീസ് ഇല്ല ഇവിടെ. അതാണ് ആനിയെയും പ്രഷർക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ തമ്പുരാനെ, എനിക്ക് ഇങ്ങനെ അങ്ങ് പോണം, ഇതാ ഏറ്റവും നല്ലത് അല്ലെ. അല്ലാതെ മസിൽ പിടിച്ചിട്ട് എന്നാ കാണിക്കാനാ. സീന ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു, താൻ ആകാശദൂത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെ ചെയ്തേ? ആകാശദൂത് കഴിഞ്ഞിട്ട് സോപാനും പിന്നെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ, ഞങ്ങൾ സന്തുഷ്ടരാണ്, പിന്നെ ആകാശദൂതിന്റെ തെലുങ്ക് റീമേക്ക് ചെയ്തു, മാതൃദേവോഭവ. അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ ആകാശദൂത്? അവിടെ ആർട്ടിസ്റ്റ് മാധവിയന്റെ ഉണ്ടായിരുന്നു, പിന്നെ കാല് വയ്യാതെ അഭിനയിച്ച മാർട്ടിൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാനുണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന്. പിള്ളേരൊക്കെ എന്തായി? പിള്ളേരുടെ കാര്യത്തില് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റീയൂണിയൻ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല. അതിലെ ഏറ്റവും ഇളയ ആള് ബെന്നിന്റെ കല്യാണമായിരുന്നു, അതിന് ഞങ്ങൾ കൂടി. അതെനിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ എന്റെ ഹസ്ബൻഡ്. ബെന്ന് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, പക്ഷെ ജോൺ അത് കണ്ടതായിട്ട് റിപ്ലൈ ചെയ്യുകയോ റീഡ് ചെയ്തതായിട്ടോ കാണിച്ചില്ല. അപ്പൊ പുള്ളി വിചാരിച്ചു ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങളത് നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു പുള്ളിയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അത് ഭയങ്കര ഒരു രസമുള്ള ഒരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് വെന്നിന്റെ ആണെന്നുള്ളത്. പക്ഷെ പുള്ളി അറിഞ്ഞില്ല ഞങ്ങൾ വരും എല്ലാവരും. ഭയങ്കര ഒരു നല്ലൊരു സർപ്രൈസ്. ബാക്കി മാർട്ടിന്റെ കല്യാണം കഴിഞ്ഞു. ജോസഫ് ആന്റണിയുടെ, മാർട്ടിന് നടന്ന കാല് വയ്യാതെ അഭിനയിച്ച ആളുടെ പുള്ളിയുടെയും കല്യാണത്തിന് ഞങ്ങൾ വിളിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി ഒക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു, അത് കാരണം പോകാൻ പറ്റിയില്ല. പക്ഷേ ജോസഫ് ആൻ്റണി പുള്ളി പുറത്താണ്, വിദേശത്താണ്. പുള്ളിയുടെ മാത്രം ഒന്നും ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ല, ഉണ്ടായിപ്പോയി. പക്ഷെ ഞങ്ങൾ പലപ്പോഴും ഈ മാർട്ടിൻ്റെ അച്ഛൻ കോരങ്ങൾ പല ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി എന്തായിരുന്നാലും ഇതുപോലെ ഉടനെ തന്നെ ഈ ആകാശത്തിലെ ഈ നാല് കുട്ടികളെ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കത്തില്ല. പക്ഷെ നിങ്ങൾ വളർന്നു, ഓക്കെ, നിങ്ങൾ വലിയ ആളായി, കുടുംബമായി, അതൊക്കെ ആയി. പക്ഷെ ഈ നാല് കുട്ടികളെ എപ്പോഴും മലയാളികളുടെ പ്രേക്ഷകർ എപ്പോഴും അതെ, ഇപ്പോഴും ഹോണ്ടഡ് ആണ് അത് അല്ലേ. നമ്മൾ എപ്പോഴും ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അയ്യോ എന്നൊരു കഷ്ടം നമുക്ക് എപ്പോഴും തോന്നും. എനിവേ താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം സംസാരിച്ചു. ദേവാംഗന എന്ന് പറയുന്ന ആ സീരിയൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണും. എനിവേ വൈജയന്തി, ഓൾ ദി ബെസ്റ്റ്. ഇനി വലിയൊരു ഡയറക്ടർ ആവട്ടെ, മനസ്സിൽ ആഗ്രഹം നടക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന പോലെ ദൈവാനുഗ്രഹിക്കട്ടെ. സീന താങ്ക് യു. ചേച്ചി ഇനി വരണേ, തീർച്ചയായിട്ടും ചേച്ചിയോട് ഒരു പ്രത്യേകം. ഞാൻ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്ന, ചേച്ചിക്ക് ഓടി വരാം. ഡയറക്ടറിന് സമയം കിട്ടുകയല്ല, സമയം പറയണ്ട, ഞങ്ങളും വരും. സന്തോഷം വന്നാൽ എല്ലാവർക്കും സ്വാഗതം, അത്രേ ഉള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച്. എല്ലാവരും കേട്ടിട്ടുള്ള പുതിയൊരു സീരിയൽ നമ്മുടെ കുടുംബത്ത് വരുവാന്നു, എല്ലാവരും കാണണം. അതിനകത്ത് ഒരുപാട് മെസ്സേജസ് ഉണ്ട്, കാരണം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യരുത്. കാര്യം എന്താറിയോ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന കാര്യങ്ങളും കൂടി സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, നടക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധയോടെ ഇരിക്കൂ എന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ സ്ത്രീകളും ചൂഷണപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരും സേഫ് ആയിരിക്കണം, സെക്യൂർ ആയിരിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ വിമൻ എന്ന് പറയുന്നത് ഓൾവേസ് റെസ്പെക്ട് കിട്ടുന്നതാണ്. നമുക്ക് എപ്പോഴും പറയാറുണ്ട് ലേഡീസ് ഫസ്റ്റ്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് നമുക്ക് ഉള്ള കാലം കിട്ടട്ടെ. ഇനി വരുന്ന ജനറേഷനും ആ ഒരു വാല്യൂ മനസ്സിലാക്കട്ടെ. വിമനുള്ള ഒരു എന്താ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ അവർക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു വാല്യൂ എന്താന്നുള്ളത് ഇനിയുള്ള ജനറേഷനും മനസ്സിലാക്കണം. അത് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഇതിനകത്ത് വലിയ കാര്യങ്ങളില്ല. എന്നാൽ വലിയ കാര്യങ്ങളുണ്ട്. ഇതേപോലെ വലിയ കാര്യങ്ങളായിട്ടും ഇതേപോലെ കുഞ്ഞു വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചേർന്ന് goodbye. Costume courtesy for Annie. Jovito Designer Studio, Trivandrum. Accessories courtesy for Annie. Bella Femina. Fashion Gallery, Kochi.